ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിൽ ഇപ്പോൾ വരുന്ന ബാറ്ററീസ് എല്ലാം മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററിയാന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പം പുതിയ മേടിക്കുന്ന ബാറ്ററീസും മെയിൻ്റെനൻസ് ഫ്രീ ആണ്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററിക്കകത്ത് നമ്മൾ വാട്ടർ അതായത് നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് പലരുടെയും മനസ്സിലൊരു സംശയമാണ്. അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മെയിൻ്റെനൻസ് ഫ്രീ ആണല്ലോ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററിക്കകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി എന്ന് പറഞ്ഞാലും അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡിസ്റ്റിൽഡ് വാട്ടർ ചെക്ക് ചെയ്തിരിക്കണം, അത് ഫില്ല് ചെയ്യാൻ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വാഹനത്തിൽ വരുന്ന ഈ ഒരു ബാറ്ററിയാണ്, ഒരു സെപ്പറേറ്റ് ബാറ്ററിയും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ രണ്ട് ബാറ്ററീസും ജസ്റ്റ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരികയാണ്. അതായത് കമ്പയറിന് വരുന്നത് കൊണ്ടല്ല, രണ്ട് മൂന്ന് ടൈപ്പിൽ ഇത് നമുക്ക് അഴിക്കാൻ സാധിക്കും. അതായത് പ്രത്യേകിച്ച് ഈ ഒരു മോഡലൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ ഒന്ന് തിരിച്ചാണ് ഇത് അഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, വാട്ടറിൻ്റെ ഒരു കണ്ടൻറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനകത്തൊരു സെല്ലുണ്ട്. അപ്പോൾ സെല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആറ് സെല്ലാണ് വരുന്നത്. അതായത് 1, 2, 3, 4, 5, 6 രണ്ട് വോൾട്ട് വെച്ച്, 2.1 വോൾട്ട് വെച്ചാണ് ഓരോ സെല്ലിന് വരുന്നത്. അപ്പോൾ സെല്ലിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കത് പിന്നെ നോക്കാം. ഇനി ഞാൻ ഈ ഒരു മോഡലും കൂടെ കാണിച്ചുതരാം, ആമറോണിന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതെ ഇത് കണ്ടോ, നമുക്ക് ഒന്ന് അഴിക്കാൻ വേണ്ടി ഇവിടെയും ഈ താഴെ ഒരു ചെറിയൊരു ഗ്രൂവ് എടുത്തിട്ടുണ്ട്. ഇതിലെ പതുക്കെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ അഴിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇതിനകത്ത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കും. അതിനകത്താണ് സെല്ല് വരുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഒരു സെല്ലിൻ്റെ മേളിൽ എപ്പോഴും നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടായിരിക്കണം, അതിൻ്റെ താഴോട്ട് പോകരുത്. താഴോട്ട് പോകുമ്പോഴാണ് സെല്ല് ഡ്രൈ ആയി പോകുന്നത്, സെല്ലിന് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മളെപ്പോഴും അതിൻ്റെ മേളിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇത് എപ്പോഴൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഏകദേശം ഒരു 6 മാസമൊക്കെ കൂടുമ്പോഴത്തേക്ക് മാത്രം ചെക്ക് ചെയ്താൽ മതി. എല്ലാ ദിവസവും ഇത് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ജസ്റ്റ് ഒരു 6 മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ബാറ്ററി വാട്ടർ ഉണ്ടോ. ബാറ്ററി വാട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ മേടിച്ച് നമുക്ക് തന്നെ ഫില്ല് ചെയ്യാം. ഒരു കാരണവശാലും ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്, കാരണം ഓവറായിട്ട് ഫില്ല് ചെയ്താൽ വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാഹനം ഓടുന്നതിനനുസരിച്ച് ബാറ്ററി ചാർജ് ആവും. ചാർജ് ആവുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഇതിൻ്റെ തിളച്ച് പുറത്തോട്ട് വരും, ചെറുതായിട്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ സൾഫ്യൂരിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് ഇത് പുറത്തോട്ട് വരുന്ന സമയത്ത് ചെറിയ രീതിക്ക് നമ്മുടെ മെറ്റൽ പോർഷനിലൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഓവറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യരുത്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, ഈ ഒരു രീതിക്ക് മാത്രം നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഓവറായിട്ട് ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യരുത്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷോറൂംസിൽ കൊണ്ടുപോകുന്ന സമയത്ത്, സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവരോട് മസ്റ്റായിട്ടും ബാറ്ററി ചെക്ക് ചെയ്യണം എന്ന് തന്നെ പറയണം. ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ബാറ്ററി മാറി വിടണം, കാരണം ഒരു കാരണവശാലും ബാറ്ററിക്ക് കോംപ്രമൈസ് ചെയ്യരുത്.